ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു അടിപൊളി എന്താ പറയുക, ഒരു കുഞ്ഞി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെയിലും അതിൽ തന്നെയാണ്. കാരണം വേറെ കാര്യം, നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരുപാട് വ്ളോഗൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തൽക്കാലം ഈ കോവിഡിൻ്റെ എന്താ പറയുക, ആ ഒരു സ്പ്രെഡിങ് കുറച്ചൊന്ന് കൂടിയിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തു പോകാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഒരു സ്നാക്ക് ഐറ്റമാണ്. അപ്പം ആദ്യമായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടിപൊളിയായിട്ട് ഏത് പാചകം അറിയാത്തവനും ഒരു പെടിക്ക് അല്ലെങ്കിൽ ഒരു പൊടിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ചക്ക വറുത്തത് ഉണ്ടാക്കാനുള്ള എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. തെറ്റില്ല, ചിലതായിട്ടൊക്കെ ഒന്ന് എന്താ പറയുക, കരിയഞ്ഞിട്ടൊക്കെ ഉണ്ട്. കാരണം ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഏഷ്യാടോ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആധികാരികമായിട്ട് അതന്നെ പറഞ്ഞത്. പക്ഷേ എന്തായാലും വേണ്ടില്ല, സംഭവം നല്ല ടേസ്റ്റാണ്, നല്ല സിമ്പിളായിട്ട് എടുക്കാം, നമുക്ക് തന്നെ ഒരു ആത്മസംതൃപ്തി കിട്ടും, നമ്മളുണ്ടാക്കിയ സംഭവമാണല്ലോ എന്നായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചക്ക വറുക്കാൻ ആദ്യം വേണ്ട, നമ്മൾ നല്ല മൂത്ത ചക്ക നല്ല നൈസായിട്ട് എന്താ പറയുക, മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും മൂളും കൂടിയാണ് ഇതെല്ലാം എല്ലാം ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അത്യാവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മഞ്ഞൾപ്പൊടി വളരെയധികം ആവശ്യമാണ്. നമ്മൾ മഞ്ഞളുടെ കണ്ടൻറ്റ് ഡെയിലി നമ്മളുടെ ഓരോ ഫുഡ് ഐറ്റത്തിലും എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുകളും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കൂടുതൽ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇമ്മ്യൂണിറ്റിക്ക് ഒരു കുറവ് വരണ്ട. അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ആ ഒരു മഞ്ഞളുടെ ഇത് എല്ലാ ഭാഗത്തും എത്തണം എന്നുള്ള രീതിയിൽ നമ്മളത് നന്നായി ചെയ്തു. ഇനി ഇതിലേക്ക് സ്വല്പം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും കലക്കിയിട്ട് തളിച്ചു കൊടുത്തതും ചെയ്യാം. പക്ഷേ ഞാൻ നേരെ തിരിച്ചാൽ പറഞ്ഞ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തു, എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, അത് ഫൈനായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഈ ഉപ്പും മഞ്ഞളും ചക്കയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നന്നായി നമ്മൾ മിക്സ് ചെയ്തു. ഇനി ഇതിൽ കുറച്ച് നേരം ഞാൻ അത് അതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക, ചക്ക എന്താ പറയുക, വറുക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അതിനാവശ്യമായിട്ടുള്ള ബാക്കി സാധനം, അതായത് ഓയിലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് അതിൽ വെളിച്ചെണ്ണയിലാട്ടോ വറുക്കുന്നത്, വെളിച്ചെണ്ണ ഇട്ടു. അപ്പോൾ ഒരു ചക്കച്ചോളം ഒന്ന് ഇട്ട് നോക്കി. അപ്പോൾ എണ്ണ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഏകദേശം റെഡിയായപ്പോൾ ഞാൻ ഓരോന്ന് കുറച്ച് കുറച്ചായിട്ടിട്ട് ആ എന്താ പറയുക, നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഇങ്ങനെ ചെറുതായിട്ടിട്ട് ഇളക്കി ഇളക്കി ഇളക്കി. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ആദ്യം ഇട്ടത്, പിന്നെ ഒന്ന് ഫ്ലെയിം കൂട്ടിക്കൊടുത്തു. എന്നാലല്ലേ അത് പെട്ടെന്ന് പെട്ടെന്ന്, അപ്പോഴത്തേക്ക് ക്ഷമ നശിച്ചു. അതാണ് സത്യാവസ്ഥ വന്നത്. കഴിക്കാനുള്ള ഒരു എന്താ പറയുക, ആഗ്രഹം കൂടിക്കൂടി വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് സ്പീഡ് ഫ്ലെയിമൊക്കെ കൂട്ടി അപ്പം ഇളക്കി കൊടുത്തു. ആ ഫ്ലെയിം കൂട്ടി തന്നെയാണ് നിങ്ങൾ ആദ്യം കാണാൻ, ചെറുതായിട്ടൊന്ന് കരിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം, വല്ലാതെ ഫ്ലെയിം കൂട്ടിയിട്ട് നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ചക്ക വറുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ചക്ക വറുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാൻ, ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ.